ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കമ്പനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയെ പറ്റിയാണ്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചത്. 1969 ജൂൺ 16 കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ലയും മലപ്പുറം തന്നെ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയും മലപ്പുറം തന്നെ. അതുപോലെ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം മലപ്പുറം. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഹിച്ച്കോക്ക്. 1998 മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് വച്ചാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി സംസ്ഥാന വ്യാപകമായി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 1998 മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് വച്ചാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി സംസ്ഥാന വ്യാപകമായി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അതേസമയം കുടുംബശ്രീ ആദ്യമായി നിലവിൽ വന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂർ. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേനിപ്പാലം. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിലാണ് അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം നിലവിലുള്ളത്. മലപ്പുറം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ആറ്റ്യൻപാറ, കേരളക്കുണ്ട്. ആണ് മലപ്പുറം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ. മാമാങ്കം നടക്കുന്ന ഭാരതപ്പുഴയുടെ തീരം തിരുനാവായ. തിരുനാവായയിൽ വെച്ചാണ് മാമാങ്കം നടമാറിക്കൊണ്ടിരുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാനി. പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം. കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലവും പൊന്നാനി തന്നെ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. കേരളത്തിൽ സ്വർണ നിക്ഷേപമുള്ള സ്ഥലം നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്തും നിലമ്പൂർ തന്നെ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കനോളി പ്ലോട്ട്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ. കോട്ടക്കലിൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യർ. കോട്ടക്കലിൽ ആര്യ വൈദ്യശാല ആരംഭിച്ചത്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലാണ്. നവംബർ 10 സംഭവിച്ച വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ ജന്മസ്ഥലവും സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള ഏലംകുളം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മസ്ഥലം. മാപ്പിളപ്പാട്ടുകൾക്ക് പ്രശസ്തനായ മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി. പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കിയാറ്റൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആൻഡ് കാഷ്ലെസ് ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് നെടുങ്കയത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം.
ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ബ്ലോക്ക് വേങ്ങര. വേങ്ങര ബ്ലോക്കിലാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആദ്യമായി ആരംഭിച്ചത്. മലപ്പുറം ജില്ലയെ തമിഴ്നാടുള്ള കൂടല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. നാടുകാണി ചുരമാണ് മലപ്പുറം ജില്ലയെ തമിഴ്നാട്ടിലെ കൂടല്ലൂരുമായി ബന്ധിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. നിങ്ങൾ ഈ വസ്തുതകൾ ആവർത്തിച്ച് കണ്ടുപഠിക്കുക. ഇവ പഠിച്ചാൽ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് വരുന്ന PSC ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.